ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നല്ല നാടൻ കാച്ചിൽ പുഴുങ്ങിയതും കൂടെ ഒരു ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. പണ്ടുകാലത്തൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാക്കാറുള്ള ഒരു വിഭവമാണിത്. ഇന്നിപ്പോൾ മിക്ക ആൾക്കാർക്കും ഇത് എന്താണെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർക്കായിട്ട് നമുക്ക് ഈ ഒരു നാടൻ വിഭവം ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കാച്ചിൽ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്നതാണ് കാച്ചിൽ. അപ്പൊ എല്ലാ നാട്ടിലും ഇതിന് ഈ ഒരു പേര് തന്നെയാണ് പറയാറ് എന്ന് എനിക്കറിയില്ല. ഇത് വയലറ്റ് കളറിലുണ്ടാകും, വെള്ള കളറിലുണ്ടാകും. അപ്പൊ ആദ്യം തന്നെ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പൊ അത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ കത്തി കൊണ്ടാണ് നമ്മൾ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇതാ നമ്മൾ കാച്ചിൽ മുഴുവൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ കാണുന്നത് മണ്ണല്ല, അതിന്റെ കളറാണ്. അപ്പൊ ഈ തൊലിയൊക്കെ കളഞ്ഞെടുത്ത കാച്ചിൽ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ കട്ട് ചെയ്തെടുത്ത കാച്ചിൽ നമ്മൾ ഇതുപോലൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ട ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 12 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര കഷ്ണം സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സവാള കൂടി ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ കുറേ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ കഷ്ണം പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം, അതുകൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു, കിഴങ്ങ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ വെള്ളമുണ്ട്, നമുക്ക് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ആ തേങ്ങ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാച്ചിൽ പുഴുങ്ങിയത് റെഡിയായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് തളിച്ചൊഴിക്കാനായി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കഷ്ണം സവാള ഇതുപോലെ ചെറുതായി എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങിലേക്ക് ഈ ഒരു വറുത്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കാച്ചിൽ പുഴുങ്ങിയതും റെഡിയായി, ചമ്മന്തിയും റെഡിയായി. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഈ ഒരു കാച്ചിൽ മാത്രം കഴിക്കുന്നതിനേക്കാളും ഇതിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക. ഇത് രണ്ടും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് കഴിച്ചിരിക്കണം, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ കാച്ചിൽ വളരെയധികം പോഷക ഗുണമുള്ള ഒരു ആഹാരമാണ്. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.